ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവിൻ്റെ തിരുസന്നിധിയിൽ വീണ്ടും നമ്മൾ ഒന്നിച്ച് ദൈവവചനം കേൾക്കാനും കർത്താവിനെ മഹത്വപ്പെടുത്താനും അനുദിനവും ജീവിപ്പാൻ വേണ്ടി സർവശക്തനായ ദൈവം നമുക്ക് സ്വർഗ്ഗത്തിൽ നയിച്ചു തരുന്ന ദൈവിക ധ്യാന ചിന്തകൾ മനസ്സിൽ സംഗ്രഹിച്ച് അതിൻപ്രകാരം ജീവിച്ച് പ്രാർത്ഥിച്ച് നിത്യതയെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോകുവാനും കർത്താവ് ഒരുക്കിത്തരുന്ന അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കാട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ പുതിയ ദിവസം കർത്താവിനെ വാഴ്ത്തി സ്തുതിക്കുന്ന കൂടെ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹവന്ദനങ്ങൾ അറിയിക്കുകയാണ് ഉപവാസ പ്രാർത്ഥനയുടെ എട്ടാം ദിവസം കൂടിയാണ് ഇന്ന് കർത്തൃ ദിവസമാണ് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥനയോടെ ഏകാഗ്രതയോടെ കർത്താവ്യങ്ങളിൽ നിന്ന് പ്രാപിപ്പാൻ വേണ്ടി ഒരുക്കത്തോടായിരിക്കുന്ന സമയത്ത് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ പരിശുദ്ധ ദൈവത്തിൻ്റെ സ്നേഹം എന്നിൽ പകർന്നു ദൈവത്തിൻ്റെ ആലോചനയ്ക്കായി വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിലെ ഒരു വേദവാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ സാധനം ക്ഷണിക്കുന്നു മർക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം ഏഴാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ വാക്യം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുകയാണ് മർക്കോസിൻ്റെ സുവിശേഷം ഏഴാം അധ്യായം ഇരുപത്തിയൊൻപതാം വാക്യം വാക്യം ഇങ്ങനെയാണ് ഈ വാക്ക് നിമിത്തം പൊയ്ക്കൊള്ളുക ഭൂതം നിൻ്റെ മകളെ വിട്ടുപോയിരിക്കുന്നു എന്ന് പറഞ്ഞു അവൾ വീട്ടിൽ വന്നാറേ മകൾ കിടക്കമേൽ കിടക്കുന്നതും ഭൂതം വിട്ടുപോയതും കണ്ടു ബൈബിൾ ചരിത്രത്തിലെ വിശേഷിയാൽ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷ പര്യടന ശുശ്രൂഷകളിലെ അതിപ്രധാനമായ സംഭവങ്ങളിലൊന്നാണ് സുറോഫൈനിക്കക്കാരി സ്ത്രീ അഥവാ കനാന്യ സ്ത്രീ എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഒരമ്മ തൻ്റെ ചെറുമകൾക്ക് ഭൂതോപദ്രവം ഉണ്ടായി അതുനിമിത്തം എന്ത് ചെയ്യണമെന്നറിയാതെ ഏറിയ കഷ്ടം സഹിച്ചിരിക്കുമ്പോഴാണ് യേശുവിനെക്കുറിച്ചുള്ള വസ്തുത കേട്ടു അവൾ തേടിപ്പിടിച്ച് കർത്താവിൻ്റെ അടുക്കൽ എത്തുകയാണ് വിശുദ്ധ ബൈബിളിൽ അവരവർ തന്നെ കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന വിഷയങ്ങൾ അപ്പോൾ രക്തസ്രാവക്കാരി സ്ത്രീ മറ്റാർക്കും വേണ്ടി വന്നതല്ല അവൾ അവൾക്ക് വേണ്ടി വന്നതാണ് എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി കർത്താവിൻ്റെ അടുക്കൽ വന്ന ആളുകളുണ്ട് ഇപ്പോൾ നാല് പേര് കൂടി ഒരു പക്ഷപാതക്കാരനെ ചുമന്നുകൊണ്ട് വരികയാണ് അവരാ ചുമക്കുന്നതും മേൽക്കൂര പൊളിച്ച് താഴെ ഇറക്കുന്നതല്ല അവർക്ക് വേണ്ടിയല്ല മറ്റൊരുത്തിന് വേണ്ടിയാണ് അപസ്മാര രോഗം പിടിച്ചൊരു മോനെയും കൊണ്ടൊരപ്പൻ കഷ്ടപ്പെട്ട് യേശുവിൻ്റെ അടുക്കൽ വന്നു അതാ മോന് വേണ്ടിയാണ് ഇവിടെ ഒരു സ്ത്രീ മോനെ കൊണ്ടുവന്ന് മോളെ കൊണ്ടുവന്നിട്ടില്ലെങ്കിലും മോക്ക് വേണ്ടി തേടിപ്പിടിച്ച് താണ്ടിപ്പിടിച്ച് യേശുവിൻ്റെ അടുക്ക് വരിക ഇങ്ങനെ വിവിധ നിലവാരത്തിൽ കർത്താവിൻ്റെ അടുക്കൽ ആളുകൾ വരുന്നതിനെക്കുറിച്ചൊക്കെ കാണാൻ കഴിയുന്നു കൂടുതലും എനിക്ക് തോന്നുന്നു മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊക്കെ വന്ന് കർത്താവിനെ ആശ്രയിക്കുന്നുണ്ട് ഒരു ശതാധിപൻ വന്ന് തൻ്റെ പൃഥ്വിനു വേണ്ടി യേശുവിനെ കാണാൻ വേണ്ടി വന്ന സംഭവമുണ്ട് യായിറോസ് തൻ്റെ മൂക്ക് വേണ്ടി യേശുവിനെ കാണാൻ വേണ്ടി വരിക ഇങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി കർത്താവിൻ്റെ അടുക്ക് വന്ന ആളുകളുണ്ട് ഒരുപക്ഷേ ഈ ഉപവാസ പ്രാർത്ഥനയിൽ ഇന്ന് പകൽ കനധ്യാനത്തോടായിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിത പങ്കാളിക്ക് വേണ്ടി വീട്ടിലുള്ള മറ്റാർക്കോ വേണ്ടി ദൈവസന്നിധിയിൽ ഉപവസിക്കുന്നവർ ഇപ്പം ദൈവത്തിൻ്റെ അടുക്കന് അന്ന് കർത്താവ് അക്ഷരികമായിട്ട് ജഡത്തിൽ ഭൂമിയിലുണ്ടായിരുന്നു പലസ്തീനിൽ അവരുടെ ഉണ്ടായിരുന്നുകൊണ്ട് അവർ ജഡത്തിൽ യേശുവിൻ്റെ അടുക്ക ചെല്ലാൻ പറ്റി ഇന്നിപ്പോൾ അക്ഷരികമായിട്ട് കർത്താവ് ഭൂമിയിൽ ഏതെങ്കിലും സ്ഥലത്തില്ലല്ലോ ആത്മാവാം കർത്താവും പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ നടുവിലിറങ്ങി വരിക അല്ലേ പക്ഷേ നമ്മൾ ദൈവത്തിൻ്റെ അടുക്കൽ വിഷയമായി ചെയ്യുന്ന ചെല്ലുന്നതിൻ്റെ അന്നാളുകൾ അക്ഷരീകമായി ജഡത്തിൽ വന്നതുപോലെയാണ് ഇന്ന് ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ നമ്മൾ അടുത്ത് ചെല്ലുന്നത് ഈ പ്രാർത്ഥനയിൽ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ പറയുന്നത് ഇവരിൽ ചിലർ വന്നതുപോലെ മറ്റ് ചിലർക്ക് വേണ്ടി ദൈവത്തിൻ്റെ അടുക്കൽ വന്നിരിക്കുന്നവരോട് പറയാൻ ദൈവാത്മാവെൻ്റെ കയ്യിൽ തന്ന ദൂതിലേക്ക് നിങ്ങളുടെ ക്ഷണിക്കുകയാണ് ചിലപ്പോൾ മോക്ക് വേണ്ടിയിട്ടായിരിക്കാം ചിലപ്പോൾ മോന് വേണ്ടിയിട്ടായിരിക്കാം നീ ഉദരത്തിൽ നിന്ന് പ്രസവിച്ച നിൻ്റെ മകൻ പ്രായമായി കാണും നിൻ്റെ മകൾ അവൾ വിവാഹം ചെയ്ത് കാണും അവർക്ക് വേണ്ടിയിട്ട് കർത്താവിൻ്റെ അടുക്കൾ വരുന്ന അമ്മമാരുണ്ടോ അവർക്ക് വേണ്ടിയിട്ട് കർത്താവിൻ്റെ അടുക്കൾ വരുന്ന അപ്പന്മാരുണ്ടോ ജീവിത പങ്കാളി ഇതൊന്നും പറഞ്ഞാൽ കേൾക്കുകയല്ല നമ്മൾ പറഞ്ഞാൽ വന്ന ഒന്നും ഇതൊന്നും ബോധ്യമാകുകയല്ല ദൈവത്തെക്കുറിച്ച് ചിന്തയില്ല ബോധിച്ചതുപോലെയാണ് തൊട്ടതിനും പിടിച്ചതെല്ലാം കുറ്റമാണ് ഇപ്പം എന്തു ചെയ്യും നമ്മൾ കൈവിട്ടൊരു കളിക്ക് നിൽക്കുക അല്ല അവർക്ക് വേണ്ടി നമ്മൾ ദൈവത്തിൻ്റെ അടുക്ക വരിക അതായത് അവർക്ക് വേണ്ടിയിട്ടുള്ള ഉപവാസം അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന അവർക്ക് വേണ്ടി ചിലർക്ക് വേണ്ടി ദൈവത്തിൻ്റെ അടുക്കൽ വരികയാണ് അങ്ങനെ സ്വന്തം മകൾക്ക് വേണ്ടി ഭൂതം പിടിച്ച് ഞെരിച്ച് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ മറച്ച് സ്ത്രീത്വം നശിപ്പിച്ച് അതിൻ്റെ വളർച്ച മുരടിപ്പിച്ച് അങ്ങനെ സാത്താൻ കൈയടക്കി വെച്ചിരിക്കുന്ന ഒരു സന്തതിക്ക് വേണ്ടി യേശുവിന് അതിനെ കൈകാര്യം ചെയ്യാൻ അറിയാം അല്ലെങ്കിൽ കഴിയും എന്നറിഞ്ഞുകൊണ്ട് അവൾ വരികയാണ് ആ സംഭവമാണ് വിശുദ്ധ മർക്കോസ് ഇവിടെ എഴുതിയിരിക്കുന്നത് മത്തായിൽ ആ കാര്യം വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് മത്തായി മർക്കോസും കയറി ഇറങ്ങി വായിച്ചെങ്കിലേ ഒരുപക്ഷെ നമുക്ക് ആ കാര്യം ബോധ്യപ്പെടുകയുള്ളൂ മർക്കോസ് അതിനെ വളരെ ഷോർട്ട് ഔട്ട് ചെയ്തെഴുതിരിക്കുന്നത് മത്തായി കുറച്ചുകൂടെ വിശദമായിട്ട് എഴുതിയിട്ടുണ്ട് ഓക്കെ ഞാൻ പറയാൻ പോകുന്ന കാര്യം ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കും ആ സ്ത്രീ വന്നപ്പോൾ മടങ്ങിപ്പോകുന്നതിനേക്കാൾ എഴുതിയിരിക്കുന്ന വാക്ക് നമ്മൾ വായിച്ച ഇരുപത്തൊമ്പതാം വാക്ക് മർക്കോസ് ഏഴ് ഇരുപത്തൊമ്പത് ഈ വാക്ക് നിമിത്തം യേശു അവളോട് പറയുകയാണ് കുറേ നേരം അവൾ പിഞ്ചെന്നു കുറേ സംഭാഷണങ്ങൾ നടന്നു എന്ന് ചിലത് നമ്മളിപ്പോൾ പറയാം അവസാനം അവൾ വിടുതൽ കുഞ്ഞിന് വിടുതൽ കിട്ടിയത് അവൾ മടങ്ങിപ്പോയത് വന്ന കാര്യം നിവർത്തിച്ചത് അവിടെ എഴുതിയിരിക്കുന്ന വാക്കനുസരിച്ച് യേശു പറയുകയാണ് ഈ വാക്ക് നിമിത്തം പൊയ്ക്കൊള്ളുക ഈ വാക്ക് ഏതോ ഒരു വാക്കാണ് അവളെ രക്ഷിച്ചത് അവളെ കുഞ്ഞിനെ രക്ഷിച്ചത് ഒരു വാക്ക് വാചകമെന്നില്ല ഒരു സെൻറ്റൻസ് മുഴുവനില്ല ഒരു ചാപ്റ്റർ മുഴുവനില്ല ഒരു പ്രബന്ധം മുഴുവനില്ല ഒരു കഥ മുഴുവനില്ല ഒരു വാക്ക് സാധാരണ സഹോദരിമാരെ സഹോദരിമാരെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട് നിങ്ങളും കേട്ട് ഗ്രഹിച്ചാൽ നല്ലതാണ് കുറ്റം പറഞ്ഞെന്ന് വിചാരിക്കരുത് സഹോദരിമാരെന്തെങ്കിലും കാര്യം പറയുവാണെങ്കിൽ അവർ മിക്കവാറും ഒരു കൊച്ചു കാര്യമായിരിക്കും പറയുന്നത് പക്ഷേ അവരൊരു ഒന്നൊന്നരണ്ട് മണിക്കൂർ കെടുക്കും അങ്ങ് പറഞ്ഞ് ചുരുക്കി കാര്യം പറയാൻ പഠിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് കേട്ടോ ഒരു കാര്യം ഒരാളോട് പറയണം ഒരു കാര്യം കർത്താവിൻ്റെ സന്നിധി പറയണം ഒരു കാര്യം ഒരു ദൈവദാസനോട് പറയണം ഒരു കാര്യം ഒരു ഉദ്യോഗസ്ഥനോട് പറയണം അത് ഏറ്റവും ചുരുക്കി പറയുന്നതാണ് കേൾവിക്കാർക്കിഷ്ടം എന്നുവെച്ചാൽ ലോകത്തിൽ ദൈവ കർത്താവിൻ്റെ കാര്യം മാറ്റിവെക്കുക ഞാൻ നിങ്ങളുടെ ഒരു ഒരു സതുപദേശം പറയുക ലോകത്തിൽ ആർക്ക് സമയമില്ല അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം ഏറ്റവും ഷോർട്ടേജ് മറ്റൊന്നിനുമല്ല സമയമില്ല എല്ലാവരും പറയുന്നെന്താ സമയമില്ല സമയമില്ല വാസ്തവമാണ് എന്നാൽ ചില ആൾക്കാരുണ്ട് ഒരു പണി ഇല്ലാതിരിക്കുന്നവരുണ്ട് വെറുതെ ഇരിക്കുക അവരെ സംബന്ധിച്ചത് ബാധകല്ല പക്ഷെ മറുഭാഗത്ത് നിൽക്കുന്ന ആളുകൾ സമയമില്ലാത്തവരാണെങ്കിൽ ഏത് കാര്യം ഒറ്റക്കി പറയുക അപ്പം ഇവിടെയും പറഞ്ഞിരിക്കുന്ന ഇതാണ് ഒരുപാട് കൊണ്ടൊന്നും കഥയില്ല ഒത്തിരി കാര്യങ്ങൾ വളരോട് പറഞ്ഞിട്ടും കഥയില്ല നമ്മുടെ വിചാരം കർത്താവ് ഒരിക്കൽ പറഞ്ഞു നിങ്ങൾ ജാതികളെപ്പോലെ ജൽപ്പനം ചെയ്യരുത് അതിഭാഷണത്താൽ ഉത്തരം കിട്ടുമെന്നാണ് അവരുടെ വിചാരം കേട്ടോ മത്തായി പഠിപ്പിച്ചൊരു കാര്യമാണ് അതിഭാഷണത്താന്ന് പറഞ്ഞാൽ ചുമ്മാ അങ്ങ് കലബില കലബില എന്നങ്ങ് പറഞ്ഞുകൊണ്ടിരിക്കുക അങ്ങ് വെല്ലുപ്പച്ചൻ്റെ കാര്യം അത് പറഞ്ഞുകൊണ്ടിരിക്കുക കൊച്ചു ജനിച്ച കാര്യം കൊച്ചിനെന്തോ ഒരു കൊച്ചു കാര്യമുണ്ട് അവന് കലപ്പനോ ചെറിയുണ്ട് അത് മാറണേ അത് അവൻ ജനിച്ച കാലം മുതൽ അവൻ ജനിക്കാൻ തടസ്സം അതൊന്നും മുഴുവൻ പറഞ്ഞിട്ട് കഥയില്ല അതിഭാഷണം കൊണ്ട് ഉത്തരം കിട്ടുമെന്ന് ആരും വിചാരിക്കണ്ട എന്ന് യേശു പണ്ടൊരിക്കൽ പറഞ്ഞു വെച്ചു കഴിഞ്ഞു ഇവിടെ ആ സ്ത്രീയോട് പറയുകയാണ് നിൻ്റെ അങ്ങനെയായിരുന്നല്ലേ നിൻ്റെ അപ്പനും അങ്ങനെ ഒത്തിരി പഴങ്കഥകൾ കൊണ്ടല്ല കാര്യം ഒരു വാക്ക് ആ വാക്കിനകത്താണ് ഇവിടെ കെട്ടുപൊട്ടിയത് ഞാൻ ആ കാര്യത്തിലേക്ക് വരുന്നു അതിനൊക്കെ മുൻപ് അവൾ ചെയ്ത ഒത്തിരി കാര്യങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ അവിടെ എന്തൊക്കെ ചെയ്തു മർക്കോസ് ഏഴ് ഇരുപത്തഞ്ച് വായിക്കുന്നിങ്ങനെയാണ് അവൾ വന്നിട്ട് അശുദ്ധാത്മാവ് ബാധിച്ച ചെറിയ ഒരു സ്ത്രീ അവൻ്റെ വസ്തുത കേട്ടിട്ട് അവൻ്റെ കാൽക്കൽ വീണു ഒന്ന് അവളുടെ കാൽക്കൽ വീണു നീ മത്തായിലാണ് കൂടുതൽ കാര്യങ്ങൾ പരാമർശിച്ചിരിക്കുന്നത് മത്തയുടെ അസോസിയേഷൻ പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യത്തിനകത്തേക്ക് ഒരുപാട് എഴുതിയിരിക്കുന്നതാണ് അവനവളോട് ഒരു വാക്കുത്തരമറല്ല അവൻ്റെ ശിഷ്യന്മാരടുക്കെ വന്നു അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചുകൊണ്ട് വരുന്നു അവളെ പറഞ്ഞയക്കണമേ എന്ന് അവനോട് അപേക്ഷിച്ചു പറഞ്ഞയക്കണമേ എന്ന് അവളോട് അപ്പോൾ അപ്പോൾ അവടെ എഴുതിയിരിക്കുന്നത് നിലവിളിക്കുന്നു അവൾ കർത്താവിൻ്റെ പുറകെ വന്നിട്ടെങ്കിൽ നിലവിളിച്ചു ആദ്യം വന്ന് മർക്കോസ് എഴുതി വീണു രണ്ടാമത് അവൾ ചെയ്തത് നിലവിളിച്ചു മൂന്നാമത് അവൾ പിന്നാലെ ചെന്നു എഴുതിയിരിക്കുന്ന വാക്യത്തിനകത്തുണ്ട് അവൾ പിന്നാലെ ചെന്നു പുറകെ എങ്ങനെ നടക്കുക അടുത്തത് അവിടെ എഴുതിയിരിക്കുന്ന ഇരുപത്തി മൂന്നിൽ തന്നെ ശിഷ്യന്മാർ അവൾക്ക് വേണ്ടി പറഞ്ഞു കർത്താവ് ഇവിടെ ഒത്തിരി നേരമായി വന്ന് നടക്കുന്നു എങ്ങാടൊന്നും വന്നിട്ട് സഹോദരി എന്ത് കരച്ചല്ല എന്ത് നിലവിളി നമ്മുടെ പുറകെ നടക്കുമല്ലേ കർത്താവ് ശിഷ്യന്മാർ പറഞ്ഞു യേശു ഒന്നും അനങ്ങിയില്ല പതിനഞ്ച് ഇരുപത്തഞ്ചിൽ വായിക്കുന്നത് ഇങ്ങനെയാണ് പതിനഞ്ച് ഇരുപത്തഞ്ചിൽ വായിക്കുന്നത് അവിടെ എഴുതിയിരിക്കുന്നു എന്നാൽ അവൾ വന്ന് കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു അവൾ നമസ്കരിച്ചു അപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് നമസ്കരിച്ചു ഇതൊക്കെ ചെയ്തു ഇതെല്ലാം നല്ല കാര്യമാണ് താനും യേശുവിൻ്റെ അടുക്കൽ വന്ന് വീണു നല്ല കാര്യം യേശുവിൻ്റെ അടുക്കൽ വന്ന് നിലവിളിച്ചു നല്ല കാര്യം യേശുവിൻ്റെ പിന്നാലെ തന്നെ ഇങ്ങനെ പുറകെ നടന്നു നല്ല കാര്യം ശിഷ്യന്മാരെ അവക്ക് വേണ്ടിയിട്ട് അനുതാമം തോന്നി പറഞ്ഞു അത് നല്ല കാര്യം യേശുവിനെ കാൽക്കൽ വീണ് നമസ്കരിച്ചു അത് നല്ല കാര്യം പക്ഷെ മറുപടി കിട്ടിയത് യേശു പറഞ്ഞ വാക്കനുസരിച്ച് മറുപടി കിട്ടിയത് ഇവൾ വീണതുകൊണ്ടുമല്ല ഇവൾ പുറകെ നടന്നതുകൊണ്ടുമല്ല ആരാണ്ടുമൊക്കെ ഇവൾക്ക് വേണ്ടി പറഞ്ഞതുകൊണ്ടുമല്ല ഇവള് പിന്നാലെ ചെന്നതുകൊണ്ടുമല്ല ഇവൾ നമസ്കരിച്ചത് ഇതൊക്കെ തെറ്റാണോ ഇതൊന്നും തെറ്റല്ല ഇതെല്ലാം ചെയ്യേണ്ടതാണ് പക്ഷെ മറുപടി കിട്ടിയത് യേശു അവളോട് പറയുന്നു ആ നീ ആ വീണതുകൊണ്ട് നീ വന്ന വഴി എൻ്റെ കാലല്ലേ വീണല്ലോ നല്ല കാര്യം അതുകൊണ്ട് ഞാൻ നിന്നെ സഹായിക്കാം എന്നല്ല പറഞ്ഞത് നീ ഇങ്ങനെ കുറേ നേരമായിട്ട് എൻ്റെ പുറകെ നടക്കുവാണല്ലോ അന്നാ ശല്യം പോട്ടെ എന്നല്ല പറഞ്ഞത് അന്ന പത്രോസ് യോഹന്നാനും വ്യാക്കോവും കൂടി വന്നു പറഞ്ഞു ഇനി അവർ പറഞ്ഞപ്പോൾ ഞാനങ്ങനെ പ്രവർത്തിക്കാതിരിക്കണേ അതുകൊണ്ട് അവർ പറഞ്ഞതുകൊണ്ട് ചെയ്യുക പലപ്പോഴും നമ്മളങ്ങനെ പറയും അവർ പറഞ്ഞതുകൊണ്ട് ചെയ്യുക അവർ പറഞ്ഞതുകൊണ്ടുമല്ല ചെയ്യുന്നത് ഇതുകൊണ്ടൊന്നുമല്ല പിന്നെ എന്താ യേശു പറഞ്ഞേ ആ വാക്ക് നിങ്ങളൊന്നോടെ ശ്രദ്ധിക്കണം ഈ വാക്ക് നിമിത്തം പോയിക്കൊള്ളുക നിൻ്റെ കുഞ്ഞിന് സൗഖ്യമായിട്ടുണ്ട് യേശുവിനെ ഞെട്ടിപ്പിച്ച യേശുവിനെ പ്രവർത്തിപ്പിച്ച ഞാൻ ആ വാക്ക് തെറ്റിദ്ധരിക്കത്തില്ലായിരിക്കും തെറ്റല്ലായിരിക്കും ദൈവത്തെ സജീവമാക്കിയ ഒരു വാക്ക് ദൈവത്തെ പ്രവർത്തി പ്രവർത്തിസജ്ജമാക്കിയൊരു വാക്ക് ആ ഒരൊറ്റ വാക്കിൽ അവിടെ കെട്ടുപൊട്ടുക ആ ഒരൊറ്റ വാക്കിൽ യേശു ഇങ്ങോട്ട് പറഞ്ഞ വാക്കിനകത്ത് അല്ലെന്ന് ഇവിടെ അങ്ങോട്ട് പറഞ്ഞ ഒറ്റ വാക്കിൽ നമ്മൾ സാധാരണ പാടും നിന്റെ ഒരു വാക്കുമതി ശരിയാണ് കൂടപ്പുറപ്പേ ശരിയാണ് നീ ഒരു വാക്ക് പറഞ്ഞാൽ ശരിയാണ് പക്ഷെ ഇവിടെ ഇവിടെ കെട്ടഴിഞ്ഞത് അവിടെ നിന്ന് തിരുവായ്മൊഴിയാൻ നിൽക്കുന്ന കർത്താവിൻ്റെ തിരുവായ്മൊഴി ഇങ്ങോട്ട് വന്നപ്പോഴല്ല കെട്ടഴിഞ്ഞത് ഇവള് പാവപ്പെട്ടവളുടെ ഒരു വാക്ക് അങ്ങോട്ട് ചെയ്യുന്നു അങ്ങോട്ടൊരു വാക്ക് പറഞ്ഞ മാത്രയിൽ ദൂരക്കിടക്കുന്ന കുഞ്ഞിൻ്റെ കെട്ട് ദൈവം അഴിക്കുക ഒരു വാക്ക് ആ വാക്ക് നിമിത്തം ദാനിയൽ പ്രവചനത്തിനകത്ത് എഴുതിയിട്ടുണ്ട് പത്ത് പന്ത്രണ്ട് ആ വാക്ക് എങ്ങനെയാണ് ദാനിയൽ ഒരു പ്രത്യേക വിഷയത്തിന് മുമ്പിലിരിക്കുക ഇപ്പം സ്വർഗത്തിനും ദൈവപുത്രൻ ഇറങ്ങി വന്നു ദാവിനിലടക്ക് വന്നു ദാനിയോട് പറയാ ധാനിയല്ലേ നിൻ്റെ വാക്ക് നിമിത്തം ഞാൻ വന്നിരിക്കുന്നു നിൻ്റെ വാക്ക് നിമിത്തം ഞാനത് ചെയ്യാൻ പോകുന്നു ഒറ്റ വാക്കാണ് മനുഷ്യൻ നമ്മുടെ വാക്കിന് വില കൽപ്പിക്കുന്നൊരു ദൈവമുണ്ടെന്ന് ഉണ്ടെന്ന് നിൻ്റെ വാക്കിന് നിൻ്റെ വീട്ടിലോ നിൻ്റെ ചുറ്റുവട്ടത്തോ ആരും വില കൽപ്പിക്കുന്നുണ്ടാകില്ല നിന്നെ മിണ്ടാതാക്കാനാ നീ എന്തെങ്കിലും പറയുമ്പോൾ കളിയാക്കാനാ പുച്ഛിക്കാനാണ് ആളുകൾ കൂടുതൽ നിന്റെ വാക്കിന് യാതൊരു വില തരാൻ ആരും കാണില്ല പക്ഷേ ഇവിടെ കർത്താവിനെ ഞാൻ കാണുന്നു പാവപ്പെട്ടവൻ്റെ കണ്ണുനീരുള്ളവൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിലവിളിക്കുന്നവൻ്റെ സ്വന്തം കുടുംബത്തിനകത്ത് ത്യാഗമോർത്ത് ഭാരപ്പെടുന്നവരുടെ അമ്മയ്ക്ക് വേണ്ടി കരയുന്നവരുണ്ടോ അപ്പന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ടോ നിൻ്റെ വീട്ടിലെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണോ ചിലപ്പോൾ ആ ഒരു 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 ഒറ്റ വിഷയത്തിന് വേണ്ടി കുഞ്ഞിന് വേണ്ടി അവരനുഭവിക്കുന്ന വിതയ്ക്ക് വിതകൾക്ക് വേണ്ടി നിൻ്റെ കൊച്ചുമക്കൾക്ക് വേണ്ടി വിവാഹം ചെയ്ത മകൾക്ക് വേണ്ടി നിൻ്റെ മകനു വേണ്ടി നീ ഈ ദിവസങ്ങളിൽ ഞരങ്ങുവാണോ നിൻ്റെ ഒരു വാക്ക് നിമിത്തം മറ്റുള്ളവരുടെ കെട്ടുകൾ പൊട്ടിക്കാൻ ദൈവത്തിന് കഴിയും സ്വർഗ്ഗത്തിലെ ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽക്കാലം പറയുന്നു നമ്മുടെ അതിഭാഷണം കൊണ്ടല്ല ആരാണ്ടോടും ഒക്കെ ചെന്ന് അങ്ങ് അങ്ങ് പറഞ്ഞ് പറഞ്ഞ് അങ്ങ് ചളവും കൊളാക്കിയത് കൊണ്ടല്ല ആരോട് പറയുന്നതിനത് വിലക്കല്ല കുറച്ചോടെ ബോധം ആ വരാനാണ് ദൈവസന്നിധിയിലെ ഒരു വാക്ക് നിന്റെ ഉള്ളം തകർന്നൊരു വാക്ക് നിന്റെ മനസ്സിൻ്റെ അടിത്തട്ടി എന്നുള്ളൊരു വാക്ക് നിന്റെ വിശ്വാസത്തിൻ്റെ വാക്ക് നിനക്ക് ദൈവത്തെങ്കിലുള്ള പ്രത്യാശയുടെ വാക്ക് നീ വന്നിരിക്കുന്നത് ആരുടെ അടുക്കലെന്നുള്ള ബോധത്തോടു കൂടി ഒരു വാക്ക് ആ വാക്ക് നിന്റെ കുടുംബത്തിനകത്ത് വലിയ ആത്മമഴ പെയ്യിപ്പിക്കും ഈ പ്രാർത്ഥന ദിവസങ്ങളിലൊന്നിൽ നിന്റെ ഒരുപാട് വാചകങ്ങളിലല്ല നിന്റെ ഒരു വാക്കിനകത്ത് താക്കോലായി മാറട്ടെ ഞാൻ പരിശുദ്ധാത്മാവിൽ പറയുന്നു നിന്റെ വാക്ക് പൊന്നായി മാറട്ടെ നിന്റെ വാക്കൊരു താക്കോലായി മാറട്ടെ ദുഷ്ടൻ കെട്ടിയ കരിമ്പൂട്ടുകൾ തുറക്കാൻ ആ ആ നാമത്തിൽ നീ അലഞ്ഞതും നടന്നതും ആഹാരം മാറ്റിവെച്ചതും ഒന്നുമല്ല ഇവിടെ പ്രാധാന്യമായത് പിന്നെ എന്താ ആ ഒരു വാക്കാണ് ആ വാക്ക് താക്കോലായി മാറുകയാണ് ആ വാക്കിന്റെ പ്രവൃത്തി വെളിപ്പെടുകയാണ് ആ വാക്ക് കൊണ്ട് പൂട്ട് പൊട്ടിക്കുകയാണ് ആ ഒരു ഒറ്റ വാക്കുകൊണ്ട് കുഞ്ഞ് സൗഖ്യമാകുകയാണ് യേശുവിന്റെ നാമത്തിൽ പരിജ്ഞാനത്തോടെ ശ്രദ്ധയോടെ ആരോടാ പറയുന്നത് എന്ന ബോധത്തോടെ കടഞ്ഞെടുത്ത കണ്ണുനീരിന്റെ രണ്ട് വാക്കുമതി വർഷങ്ങളായി ദുഷ്ടുപദ്രവിക്കുന്ന ചില കാര്യങ്ങളുടെ പൂട്ടു തുറക്കാൻ ഞാൻ ഇന്ന് അങ്ങനെയാ വാക്കിനെ കാണുന്നത് ആരെ കൊണ്ടെങ്കിലും പറയിപ്പിക്കുന്നതൊക്കെ നല്ലതായിരിക്കും പക്ഷെ ചില കേസിൽ അത് വിലപ്പോകത്തില്ലാൻ്റെ എന്നെപ്പോലത്തെ ഒരു കർത്തൃദാസിനോട് പറയും നല്ലതാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരഞ്ഞുകൊണ്ട് യാക്കോവും പത്രദോസൊക്കെ പറഞ്ഞോളൂ എൻ്റെ കർത്താവേ പാവപ്പെട്ട ദൈവവൈതലാന്നൊക്കെ പറയും നല്ലതാണ് പക്ഷെ ചില കേസിൽ ഞങ്ങൾ പറഞ്ഞാലും എടുക്കൂല ചില കേസിൽ നീ കണ്ട തല തല്ലിയാലും എടുക്കുകയല്ല ചില കേസിൽ നിൻ്റെ ഒരു വാക്കിങ്ങ് വരാൻ കാത്തിരിക്കുകയാണ് നിന്നെ ഒന്ന് അറിയുന്നത് വാക്കിലൂടെയാണ് നിൻ്റെ വിശ്വാസം അറിയുന്നത് വാക്കിലൂടെയാണ് നിൻ്റെ വിശുദ്ധി അറിയുന്നത് വാക്കിലൂടെയാണ് ഉള്ള കൃപ മുഴുവൻ കളയുന്നതും വാക്കിലൂടെയാണ് വാക്കിന് ദൈവസന്നതിയിൽ പ്രാധാന്യതയുണ്ട് വാക്ക് താക്കോലാണ് ഞാൻ ഇന്ന് അങ്ങനെ പറഞ്ഞ് നിങ്ങളെ ബോധിപ്പിക്കുക വളരെ ശ്രദ്ധയോടെ കയറി അങ്ങ് വന്നിരുന്ന് അങ്ങ് ഉറക്കം തോങ്ങി എന്തെങ്കിലും തന്നെയും പിന്നെയും പറഞ്ഞത് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല വളരെ ശാന്തമായി ഒരധികാരിയുടെ അടുക്ക ചെന്ന് ഒരു യജമാനൻ്റെ അടുക്ക ചെന്ന് പറയുന്നത് പോലെ വളരെ വിലയേറിയ വാക്കിനകത്ത് വിടത് നടക്കും എന്താ അവൾ പറഞ്ഞെന്നും കൂടി പറയാതെ എങ്ങനെ പ്രാർത്ഥിക്കുന്നത് അവൾ പറഞ്ഞ വാക്ക് ലോകപ്രസിദ്ധമാണ് ആ വാക്കിതാണ് അതേ കർത്താവേ ചെറുനായ്ക്കളും മേശയ്ക്ക് കീഴേ കുട്ടികളുടെ അപ്പനുറുക്കുകളെ തിന്നുന്നുവല്ലോ എന്നുത്തരം പറഞ്ഞു ദാഷ്ട്യമില്ല താഴ്മയുണ്ടാ വാക്കിനകത്ത് വിശ്വാസമുണ്ടാ വാക്കിനകത്ത് ആ വാക്കിനകത്ത് സ്തോത്രം ഒരു വലിയ പ്രത്യാശയുണ്ടാ വാക്കിനകത്ത് അതേ കർത്താവേ അതെ ശരിയാണ് ക്ഷനിക്കൊന്നറിയാം മേശക്കീഴെ വീടുന്നൊരപ്പനുറുക്ക് മതി ചെറു നായ്ക്കുട്ടികൾക്ക് വലിയ വമ്പൻ എന്താ പറയുക സ്തോത്രം വിലക്കൂടിയ നായികൾക്ക് അങ്ങ് മേശപ്പുറത്തുള്ള അപ്പം കൊടുത്തു നായ്ക്കുട്ടിക്കൊരപ്പനുറുക്ക് മതി ഒരപ്പനുറുക്കുകൊണ്ട് ഈ നായ്ക്കുട്ടി രക്ഷപ്പെടും ഞാൻ പ്രാർത്ഥിക്കട്ടെ ആ കാഴ്ചപ്പാട് ഒരപ്പനുറുക്കുകൊണ്ട് താഴെ വീഴുന്ന അപ്പനുറുക്കുകൊണ്ട് നായ്ക്കുട്ടികളും പുലരും എന്നുള്ള വാക്ക് സ്വർഗത്തെ ഞെട്ടിപ്പിച്ചു ഞാനിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ വലിയ സംഭാഷണങ്ങളൊക്കെ പ്രാർത്ഥനാവേളയിൽ ഉപവാസവേളയിൽ ചുരുക്ക് ഒരുപാട് പേരോട് കിടന്ന് അലതല്ലി നമ്മുടെ രഹസ്യങ്ങളും നമ്മുടെ ഈ വേദനകളൊക്കെ അങ്ങ് 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 ചതയാതിരിക്കുക ചുരുക്കി കാര്യങ്ങൾ പറയാൻ പഠിക്ക് ദൈവത്തോട് ഉള്ളുപൊള്ളി ഒരു വാക്ക് പറ ഞാൻ എന്നൊരു ദൂത് പറഞ്ഞ് പ്രാർത്ഥിക്കാം ഈ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങളുടെ ഒരു വാക്ക് താക്കോലായി മാറും തുറക്കം പൂട്ടുകെട്ടോ ഞാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ഞാൻ ആ വാക്ക് പറഞ്ഞ് പ്രാർത്ഥിച്ചോട്ടെ അങ്ങടെ മക്കൾ പലരും പ്രയാസത്തിലാണ് പല അമ്മമാരും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പല ഭാര്യമാരും ഭർത്താക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പല അപ്പന്മാരും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് സ്വന്തം കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അവരുടെ ഓഫീസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട് വിവാഹം ചെയ്ത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് കൊച്ചുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വെല്ലുമിച്ചിമാരുണ്ട് ദൈവമേ ആർക്ക് വേണ്ടി അവർ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുന്നു അവരുടെ ഒരു വാക്ക് താക്കോലാകട്ടെ അപ്പ ഞാൻ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കുക അവരുടെ വാക്ക് കൊണ്ട് ദുഷ്ടൻ പൂട്ടിയ താഴുകൾ തുറക്കട്ടെ അപ്പ ആ വാക്കിനായി സ്തോത്രം മക്കളെ കെട്ടിയ തലമുറകളെ കെട്ടിയ എന്നും രോഗം എന്നും ദീനം എന്നും കഷ്ടം എന്നീ ക്രമത്തിൽ ഒതുക്കപ്പെട്ട വിഷയങ്ങൾക്ക് അവരുടെ വാക്കുകൾ തന്നെ താക്കോലാകട്ടെ സ്വർഗമത് ചെയ്യും ഞാനത് വിശ്വസിക്കുന്നു യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു കേൾക്കണേ സ്വർഗീയ പിതാവേ ആ